നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും സൂര്യകാന്തി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഫ്രാൻസിലിപ്പോൾ കത്തിക്കാളുന്ന വെയിലാണ്, നല്ല ചൂടാണ്. ഇപ്പോൾ വൈകുന്നേരം 6 മണി കഴിഞ്ഞു, എന്നിട്ടും നല്ല ചൂടാണ്. 35 ഡിഗ്രിയേ ഉള്ളൂ. പക്ഷേ ഞങ്ങളിപ്പോൾ ഒന്ന് വൈകിട്ട് പുറത്തിറങ്ങി ഇച്ചിരി തണലുള്ളിടത്ത് ഇരിക്കാൻ വേണ്ടി നടക്കുകയാണ്. ഇത് നല്ല ചതുപ്പും കാടും ഒക്കെ നിറഞ്ഞൊരു സ്ഥലമാണ്. പക്ഷേ എന്നാലും നമുക്ക് ഈ ചൂട് നമുക്ക് അനുഭവിക്കാം. ആഗോളതാപനമൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റിയ സമയമാണ്. നാട്ടിലിപ്പോൾ EIA 2020 ഡ്രാഫ്റ്റ് ഒരു കരട് വിജ്ഞാപനത്തെക്കുറിച്ചൊക്കെ കേട്ടു. എന്തെങ്കിലും പ്രൊജക്റ്റൊക്കെ വരുമ്പോൾ കൂടുതൽ പരിസ്ഥിതിയെക്കുറിച്ചൊക്കെ പഠിച്ച് അതിൻ്റെ നൂലാമാലകളിൽപ്പെട്ട് അതൊന്നും താമസിക്കാതെ വളരെ സ്പീഡിൽ തന്നെ വികസനം സാധ്യമാകുന്ന രീതിയിൽ ഉള്ള പുരോഗതി ആയിരിക്കും ഇനി ഒരുപക്ഷെ നടക്കാൻ പോകുന്നത്, ഇതൊക്കെ സക്സസ്ഫുള്ളായിട്ട് നടന്നാൽ. ഇവിടെ ഇപ്പം നമ്മൾ വേണമെന്ന് വെച്ചാലും ഇതൊന്നും നികത്തി എന്തെങ്കിലും പുതിയ ഒരു വികസനമൊക്കെ വരണമെന്ന് വെച്ചാൽ ഇവിടെ വലിയ പാടാണ് അല്ലേ. പരിസ്ഥിതിയുടെ നൂലാമാലകളിൽ പെട്ട് കിടക്കുന്ന കുറച്ച് സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ചുറ്റുവട്ടത്തു നിന്നുള്ള കുറച്ച് കാഴ്ചകൾ പരിചയപ്പെടുത്താം. ഈ പാരീസിൻ്റെയൊക്കെ സബർബൻ ഏരിയ ആയിട്ടുള്ള ഈ ഗുയാങ്കോട്ട് എന്ന് പറയുന്നത് ഒരു കുഗ്രാമം എന്ന് പറയുന്നില്ല, എന്നാലും ഒരു ഗ്രാമപ്രദേശമായിരുന്നു പണ്ട്. ഇത് ഫ്രാൻസിലെ തന്നെ ഏറ്റവും നല്ല ഗോതമ്പ് പാടങ്ങളുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ ഇതിൽ പാടങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. എന്നാലും പാരീസിലെ വികസനം ഇങ്ങനെ എന്താ പറയുക, ശ്വാസം മുട്ടുന്ന രീതിയിൽ അങ്ങ് വളർന്നപ്പോൾ കുറേ പ്രാന്തപ്രദേശങ്ങളൊക്കെ ഇന്ന് ഡെവലപ്പ് ചെയ്തെടുത്തു. അതിലൊന്നാണിത്. അപ്പോൾ ഇങ്ങനെ ഡെവലപ്മെൻറ്റ് എല്ലായിടത്തും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുമ്പം ഈ ചില പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും. ഇവിടെ 2003 കിലോമീറ്റർ വളരെ വലിയൊരു ഇതുപോലത്തെ ഉള്ള ഹീറ്റ് വേവ് അല്ലെങ്കിൽ ചൂട് വന്നു. വന്നപ്പോൾ ഇവിടുത്തെ ഒരുപാട് കെട്ടിടങ്ങൾക്ക് വിള്ളൽ വന്നു. അത് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചു. കെട്ടിടങ്ങൾ പലതും വീണ്ടും നിർമ്മിക്കേണ്ടതായിട്ടൊക്കെ വന്നു, വീടും മറ്റ് കെട്ടിടങ്ങളും ഒക്കെ തന്നെ. അപ്പോൾ അങ്ങനെ വലിയ പ്രശ്നം ഇവിടെ സംഭവിച്ചു. ഈ ചതുപ്പുള്ള മണ്ണൊക്കെ ആണെങ്കിൽ അതിന് പ്രത്യേക രീതിയിലൊക്കെ കെട്ടിടങ്ങളൊക്കെ വെക്കണം. കാരണം ഇതിൽ വെള്ളമില്ലെന്നുണ്ടെങ്കിൽ ഇത് വിണ്ട് കീറും. അപ്പോൾ ഇതിനകത്തൊക്കെ നികത്തി നമ്മൾ കെട്ടിടമൊക്കെ വരുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ പിന്നെ പുതിയതായിട്ടൊന്നും വരുന്നില്ലല്ലോ, ചതുപ്പെല്ലാം ചതുപ്പായിട്ട് തന്നെ ഇട്ടേക്കുക. നമുക്കിങ്ങനെ ഫാസ്റ്റായിട്ട് വികസിക്കുമ്പോൾ ഒരു പണി കിട്ടും, അപ്പം നമ്മൾ അതനുസരിച്ച് ഡൈവേർട്ട് ചെയ്ത് കുറച്ച് മര്യാദ പഠിക്കുക. അതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്. അല്ലാതെ പ്രകൃതി സ്നേഹം കൊണ്ട് നമ്മളങ്ങ് അങ്ങ് നന്നായി പോയതൊന്നുമല്ല. പലയിടത്തും സംഭവിക്കുന്ന ഈ ഇപ്പോൾ കാണുന്ന പ്രകൃതി സ്നേഹത്തിനൊക്കെ പിന്നിൽ ചില ചില പ്രശ്നങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മളൊന്ന് അറിഞ്ഞിരിക്കാൻ പറഞ്ഞതാണ്. ഈ ആണ്ടിൽ വരൾച്ച കടുത്തതാണ്. തീപിടിച്ച് അണയ്ക്കാൻ വേണ്ടി അഗ്നിശമനക്കാർ ചിലയിടങ്ങളിലൊക്കെ കാവൽ കിടക്കുന്നുണ്ടെന്നാണ് കേട്ടത്. ഇത്രയൊക്കെ സ്ഥലം ഇവിടെ ഇങ്ങനെ കിടന്നാലും ഒരു പുതിയ വീട് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനുള്ള പെർമിഷൻ കിട്ടത്തില്ല. അപ്പോൾ അടുത്ത് നടക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ഞാൻ കാണിക്കാം. ഇവിടെ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുക. കുറേ നാളായിട്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങും എന്ന് പറഞ്ഞിട്ട് 5-6 വീടുകളുണ്ടായിരുന്നു ഈ സ്ഥലത്ത്. ആ വീടുകൾ പഴയ വീടുകളാണ്. അതെല്ലാം പൊളിച്ചിട്ട് അവിടെ പുതിയൊരു അപ്പാർട്ട്മെൻറ്റ്, ഒരു വലിയ അപ്പാർട്ട്മെൻറ്റ് വരുന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിന് ഒരു പെർമിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ വീട്ടുകാരെ മുഴുവൻ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ആയിരുന്നു ഇത്രയും നാൾ. അതിന് നല്ലൊരു തുക അവർക്ക് കോമ്പൻസേഷൻ കൊടുത്തു. വർഷങ്ങളെടുത്ത് ഈ വീട്ടുകാരെ മുഴുവൻ സമ്മതിപ്പിച്ച് വീട്ടുകാർ മാത്രമല്ല ഇതിൻ്റെ അയൽവക്കക്കാർ അവർക്ക് പൊടി പുക പൊല്യൂഷൻ അങ്ങനെ പറഞ്ഞിട്ട് അവരെല്ലാവരും ഇതിനെ എതിർത്തു. കാരണം അവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് കൺസ്ട്രക്ഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന പൊടിയൊക്കെ ഇവർക്ക് ശല്യമാണല്ലോ. അപ്പോൾ അവർക്ക് കേസ് കൊടുക്കാനുള്ള വകുപ്പുണ്ട്. അങ്ങനെ ഇവിടെ ഉള്ള വീട്ടുകാരെയും ഇതിൻ്റെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നവരെയും മുഴുവൻ വിശ്വാസത്തിലെടുത്ത് അവർക്ക് കുഴപ്പങ്ങൾ വരാതിരിക്കാനുള്ള മെഷേഴ്സ് എടുത്ത് അവർക്കെല്ലാം കോമ്പൻസേഷൻ കൊടുത്ത് എന്നിട്ടും കേസ് കൊടുക്കുന്നവരെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് ധാരണയാക്കി വർഷങ്ങളെടുത്തിട്ടാണ് പണി ഇപ്പോൾ തുടങ്ങാൻ പറ്റിയത്. എന്നാൽ തൊട്ടിപ്പുറത്ത് ഇഷ്ടംപോലെ സ്ഥലം വെറുതെ കിടക്കുവാണ്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വീടിനൊക്കെ എത്ര ഡിമാൻഡുണ്ടെന്ന് പറഞ്ഞാലും പരിസ്ഥിതി നിയമത്തെ തൊട്ട് കളിക്കാൻ പറ്റത്തില്ല. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എല്ലാ നാട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാട്ടോ. പക്ഷേ നാട്ടിലിപ്പം EIA 2020 ഡ്രാഫ്റ്റ് ഒക്കെ അങ്ങോട്ട് സക്സസ്ഫുള്ളായിട്ട് വന്നാൽ പിന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇപ്പോൾ തന്നെ നമ്മൾ റൂൾസ് മറികടക്കുന്നതിൻ്റെതായിട്ട് പ്രശ്നങ്ങളുണ്ട്. ഇനിയിപ്പോൾ മറികടക്കേണ്ട കാര്യമില്ല. നല്ല സൗകര്യമായിട്ട് ആൾക്കാർക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.
പിന്നിപ്പോൾ ഇച്ചിരി ചൂടിൻ്റെയൊക്കെ പ്രശ്നം, അത് പോട്ടല്ലേ. പിന്നെ ഈ സ്ഥലത്ത് നമ്മൾ കഷ്ടപ്പെട്ടൊരു വീട് കണ്ടുപിടിച്ചെന്നിരിക്കട്ടെ, ഒത്തു കിട്ടിയെന്നിരിക്കട്ടെ. അപ്പോഴാണ് ഈ പ്രദേശത്തെക്കുറിച്ചൊരു ഏകദേശ ധാരണ കിട്ടാൻ നമുക്കൊരു പേപ്പറൊക്കെ തരും. അതായത് ഇവിടെ വലിയ കെമിക്കൽ ഫാക്ടറീസ് എന്തെങ്കിലും ഉണ്ടോ, ആണവ നിലയങ്ങളുണ്ടോ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ, നമുക്ക് എന്തെങ്കിലും ത്രെട്ട് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അവർ തരും, അറിയിപ്പിക്കും. അപ്പോൾ അങ്ങനെ നമുക്കും പേപ്പറൊക്കെ കിട്ടി ഇങ്ങോട്ട് വന്നപ്പോൾ, അപ്പോൾ അതിനകത്തിലുണ്ട് ഇവിടെ വലിയ ദൂരമില്ലാത്ത ഒരു ആണവ നിലയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഇവിടെയുണ്ട്. പിന്നെ ഇപ്പോൾ ഇതൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഈ വികസനം തുടങ്ങിക്കഴിയുമ്പോൾ ഭയങ്കര വേഗത്തിൽ എല്ലാവരും അങ്ങ് വികസിക്കും. പിന്നെ ആയിരിക്കും പണിപാളി എന്ന് മനസ്സിലാവുമ്പോൾ ട്രാക്ക് മാറിപ്പോവാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇതുപോലുള്ള കേസൊക്കെ വരുമ്പോൾ. അപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് ആണവ നിലയങ്ങളുണ്ട്. ഇനി പുതിയതായിട്ട് ഒക്കെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. പക്ഷേ ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഖനനത്തിൻ്റെ കാര്യവും, ഇപ്പം ഇവിടെ ഒരുപാട് ക്വാറികളുണ്ട് ഈ ഏരിയയിലൊക്കെ തന്നെയുണ്ട്. പണ്ട് ബെർസയിലോട്ട് അല്ലെങ്കിൽ പാരീസിലോട്ട് ഇവിടെയൊക്കെയുള്ള സ്ഥലത്തോട്ട് മണ്ണ് കൊണ്ടുപോകാനും ജലസേചനത്തിനും ഒക്കെ ആയിട്ട് ഇവിടെയൊക്കെയാണ് കുഴിച്ചെടുത്ത സ്ഥലങ്ങളൊക്കെ തന്നെയാണിത്. അപ്പോൾ ഇവിടെയൊക്കെ ക്വാറികളുണ്ട്, അതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലായി. ഇപ്പോൾ അതെല്ലാം പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് തടാകങ്ങൾ പോലെയാണ്, വളരെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് ഇതുപോലെ കാടും ഒക്കെ വളർത്തി ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ നിയമങ്ങൾ കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്നാൽ വീടൊക്കെ കിട്ടാനുമില്ല. പക്ഷേ ഇതൊക്കെ ഇവിടെ ചെയ്യരുതെന്നേ ഉള്ളൂ. ഇപ്പം ആഫ്രിക്കയിലൊക്കെ ഖനനമൊക്കെ കൂടുതൽ നടത്തുന്ന ആരാ? അപ്പം നമുക്ക് വല്ലയിടത്തൊക്കെ പോയി ചെയ്യുന്നതിനും ആണവ നിലയങ്ങളൊക്കെ പോയി സ്ഥാപിക്കുന്നതിനും ഒന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ അവിടുത്തെ നിയമങ്ങളൊക്കെ ഇച്ചിരി ഒന്ന് ലൂസാക്കി കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം വികസനത്തിന് വേണ്ടിയാണെന്ന് നമ്മൾ ഓർക്കണം. ബാംഗ്ലൂരൊക്കെ പണ്ട് ഇതുപോലത്തെ സ്ഥലങ്ങളായിരുന്നു, മരങ്ങളൊക്കെ നിറഞ്ഞ്. എത്ര പെട്ടെന്നാണ് വികസിച്ചത്! ഇവിടെ ആണെങ്കിൽ ഇപ്പോഴും ഉണങ്ങിയ കമ്പും മുറിച്ച് കരിയിലേയും വാരി നടക്കുക ആൾക്കാർ. തേക്കിൻ്റെ വികസനമാണെങ്കിൽ പറയുന്നില്ല, വന്ന് കാറ്റും കൊണ്ടുകൊണ്ടിരിക്കാം, അരയറ്റങ്ങളെയൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ വേണമെങ്കിൽ മീൻ പിടിച്ചാലും നമ്മൾ തിരിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ നിയമങ്ങളാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോ നമ്മൾ ജർമ്മനിയിലോട്ട് പോയ വഴിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ കണ്ടില്ലേ നിങ്ങൾ? പോകുന്ന വഴി കൂടുതലും കാറ്റാടി യന്ത്രങ്ങളും പാടങ്ങളും അതുപോലെ സോളാർ റൂഫും ഒക്കെയാണ്. ആൾക്കാരിങ്ങനെ ഗ്രീൻ ടെക്നോളജിയിലോട്ട് വികസനം കഴിഞ്ഞ് ക്ഷീണിച്ചിട്ട് ഗ്രീനിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥ ഇവിടെ ഇപ്പോൾ അങ്ങനെയൊക്കെയാണ്. എന്ന് വെച്ചിപ്പോൾ എല്ലാവരും അങ്ങനെ ആവണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഈ ടെക്നോളജിയൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയി നമുക്ക് ചിലവഴിക്കണ്ടേ? ഈ കാട്ടിലൊക്കെ നിറച്ച് പലതരത്തിലുള്ള ബെറികളുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ നാട്ടുമ്പുറത്തൊക്കെ പണ്ട് നടക്കുമ്പോൾ കൊട്ടയ്ക്കൊക്കെ പറിച്ച് നിന്നുകൊണ്ടായിരുന്നു നമ്മളൊക്കെ കൊച്ചുങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കിളികൾക്കായാലും പിള്ളേർക്കായാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. ഈ ഇങ്ങനത്തെ സ്ഥലമൊക്കെ അല്ലേ തന്നെ വളരുന്ന എന്തെങ്കിലുമൊക്കെ കാണും. അതുപോട്ടെ, ഞാൻ കോഴിക്കൂടിൻ്റെയൊക്കെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. നമുക്ക് പൂവൻകോഴിയൊക്കെ വളർത്തണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് കൂവിയൊക്കെ ബഹളം ഉണ്ടാക്കിയാൽ നമ്മുടെ അയലത്തുകാർക്കൊക്കെ വലിയ കംപ്ലയിൻ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കരുതിയിരിക്കണം. കാരണം എപ്പോഴും ഇവിടെ ഒരു ഒച്ചയാണെങ്കിൽ പോലും അയലത്തുകാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കരുത്, നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇവിടെ ഉണ്ട്. പക്ഷേ ഇനിയിപ്പം നാട്ടിലൊക്കെ ഇപ്പോൾ ഈ EIA ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊന്നും പേടിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം ആർക്കെന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം, കാര്യം തുടങ്ങട്ടെ, പിന്നെ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നം വന്നു, ഇപ്പോൾ വല്ല വാതക ചോർച്ചയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫാക്ടറി എന്നൊക്കെ ഉണ്ടായാൽ പോലും നഷ്ടപരിഹാരം കൊടുത്ത് നേരെ ഒതുക്കിയാൽ മതി, നല്ല കാര്യം. എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതുപോലെ നമ്മൾ ഇന്ത്യയെക്കുറിച്ച് നമ്മൾ ഇന്ത്യയുടെ പുറത്തൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ ചരിത്രവും സംസ്കാരവും നമ്മുടെ കാടിൻ്റെ ഡെപ്ത്തും അങ്ങനെ ഒന്നും പറയണ്ട. നമ്മളെക്കുറിച്ച് വളരെ അഭിമാനത്തോടെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു ചെറിയ കാര്യം എപ്പോഴും ആൾക്കാരിങ്ങനെ സംസാരത്തിൽ പൊന്തി വരുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ അഴിമതി എന്ന് പറയുന്നത്. പല കാര്യത്തിലും നമുക്കിച്ചിരി അഴിമതി കൂടുതലാണ്. അപ്പം ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആൾക്ക് പണി കൊടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ഒരു അഴിമതിയുടെ സംഭവം എടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ കൽക്കരി ഖനനമാണെങ്കിലും അല്ലെങ്കിൽ ശവപ്പെട്ടി വരെ നമുക്ക് എന്തെങ്കിലും ഒരു അഴിമതിയുമായിട്ട് ചേർത്ത് വെക്കാനൊരു എളുപ്പമാണ്. അങ്ങനെ ഒരു സംഭവം നടക്കുന്നതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ മാത്രം നമുക്കൊരു ബ്ലാക്ക് മാർക്ക് എന്ന് പറയാം ഉണ്ട് സത്യം പറഞ്ഞാൽ. പക്ഷേ ഇനിയിപ്പോൾ ഈ EIA വന്നു കഴിഞ്ഞാൽ അതങ്ങ് ഇല്ലാതാവുക. കാരണം ഇതൊക്കെ നമുക്ക് കൈക്കൂലി കൊടുത്ത് ഒന്നും നേടേണ്ട കാര്യമില്ല. നമുക്ക് ഇതിൻ്റെ നിയമം ഇല്ല, നിയമം നമ്മളെ അങ്ങ് സഹായിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് അതിനകത്ത് അഴിമതി കാണിക്കേണ്ട കാര്യം വരുന്നില്ല. ആ ഒരു പ്രതിച്ഛായ തന്നെ ചിലപ്പോൾ അങ്ങ് മാറിയെന്ന് വരും. പിന്നെ നമ്മളൊന്ന് ചുരുക്കി പറയുവാണെന്നുണ്ടെങ്കിൽ ഇത്രയും അഴിമതി വിരുദ്ധവും അതുപോലെ വികസന സഹായിയുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ചെയ്യുമ്പോൾ അതിപ്പോൾ ഏത് ഗവൺമെൻറ് ആണെന്നൊന്നുമില്ല, നമ്മൾക്ക് അതിനെ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല.
പക്ഷേ ഇതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം പൊല്യൂഷൻ കൊണ്ടുള്ള പ്രശ്നങ്ങളും മറ്റ് പ്രശ്നങ്ങളും പരിസ്ഥിതി പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാം സ്വാഭാവികമായിട്ടും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനുള്ള ഒരു പോംവഴിയും കൂടെ നേരത്തെ കാണണമല്ലോ. ഉദാഹരണത്തിന് ഇപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ വെള്ളം കൊടുത്തു വിടുന്നുണ്ട്, അതുപോലെ മിനറൽ വാട്ടറൊക്കെ ഇപ്പോൾ എല്ലാവരും കുടിവെള്ള പദ്ധതികളുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ശുദ്ധവായുവിനും വേണ്ടി ചില പദ്ധതികളൊക്കെ ഉണ്ടാക്കണം. പിള്ളേരൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ശുദ്ധവായുവിൻ്റെ ഒരു ബോട്ടിലും കൂടെ അവർ കൊണ്ടുപോകട്ടെ, പുതിയ ബാഗ്, പുതിയ കുട, പുതിയ ശുദ്ധവായു ബോട്ടിലെല്ലാം കൂടെ കൊണ്ടുപോകട്ടെ. അതൊക്കെ ഒരു സ്റ്റൈലായിട്ട് വരും ഇനിയുള്ള കാലത്ത്. ഞാനിപ്പോൾ കണ്ടതും കേട്ടതും വെച്ച് ഇത്രയൊക്കെ പറഞ്ഞിട്ടും ബോധ്യം വന്നില്ലെന്നുണ്ടെങ്കിൽ ശരിക്കും EIA 2020 എന്നൊന്ന് ക്വയറി ചെയ്താൽ യൂട്യൂബിലാണെങ്കിലും കുറേ പിള്ളേർ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസൊക്കെ പഠിച്ചിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഫേസ്ബുക്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ കണ്ടു, പിന്നെ ചില പാർട്ടികളൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടെന്നൊക്കെ കേട്ടു. പൊതുജനങ്ങൾക്ക് അഭിപ്രായമൊക്കെ പറയാം, നമുക്ക് എന്തെങ്കിലും ഇത് സ്വാഗതം ചെയ്യാനോ നമുക്കിത് വേണ്ട, നമുക്ക് ഈ കുപ്പിവായു ഒന്നും കൊണ്ടുപോകണ്ടെന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് പരാതി പറയാനൊക്കെ പറ്റും. ഗവൺമെൻറ് അതിനൊക്കെ ഉള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. രണ്ട് മൂന്ന് ദിവസം കൂടെ, August 11 അതിൻ്റെ ലാസ്റ്റ് ഡേറ്റാണ് കേട്ടത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അറിയാനുള്ള എന്തെങ്കിലും ലിങ്കൊക്കെ ഉള്ളത് ഞാൻ താഴെ കൊടുക്കാം, നമ്മൾ കണ്ടതും കേട്ടതുമൊക്കെ. അപ്പോൾ ആർക്കെങ്കിലും ഈ സമയം ഉപയോഗപ്പെടുത്തി നമുക്ക് എന്തുവാന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെ നമ്മൾ അറിഞ്ഞില്ല എന്ന് പറയരുതല്ലോ. പിന്നെ കുറേ കാലമൊക്കെ കഴിയുമ്പോൾ ഇതൊക്കെ ഇംപ്ലിമെൻ്റ് ആയി കഴിഞ്ഞ് നമ്മളിപ്പോൾ പാരീസിലൊക്കെ വലിയ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് എത്ര പേരാണ് വരുന്നത്. ഫ്രാൻസൊക്കെ നമ്പർ 1 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ കണ്ടൽക്കാടും ചതുപ്പും ഒക്കെ കാണാൻ നിങ്ങൾ ഇങ്ങോട്ട് ഇങ്ങ് പോരെ, ഇവിടെ ആണെങ്കിൽ ഈ നിയമം കാരണം ഒന്നും നടക്കുകയില്ല. അമ്പലവും പള്ളിയും കോവിഡും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ടെന്നറിയാം. പക്ഷേ പറയാതെ കഴിയാൻ തോന്നിയത് ഈ ഒരു കാര്യമാകട്ടോ, അതുകൊണ്ടൊന്ന് പറഞ്ഞതാണ്. വൈകിട്ട് സമയം 7:30 കഴിഞ്ഞു തോന്നുന്നു. ഇപ്പോഴും ഇവിടെ ചൂടിനൊന്നും ഒരു കുറവില്ല. ഈ സമയത്ത് വെട്ടവും വെളിച്ചമൊക്കെ സമ്മറിലുണ്ടാവും, പക്ഷേ ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. അപ്പോൾ ഞങ്ങളങ്ങോട്ട് നടക്കുക. ഇനി എന്തെങ്കിലുമൊക്കെ നല്ല വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാമെന്നാണ് വിചാരിക്കുന്നത്.